പ്രിയപ്പെട്ട ചിത്രകലാ സുഹൃത്തുക്കളെ, സുപ്രഭാതം. ഞാൻ സി കെ വിശ്വനാഥൻ. വരക്കഥ. ചിത്രം വരയുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഈ പ്രഭാതത്തിൽ ചിത്രകലാ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കൊച്ചു പരിപാടി. കേരള ചിത്രകലാ പരിഷത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ ഗ്രൂപ്പിൽ എന്നും പ്രഭാതത്തിൽ ഞങ്ങൾ ഇതുപോലെ കൊച്ചു കഥകൾ പങ്കുവെക്കുമായിരുന്നു. ഇപ്പോൾ അത് സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള ചിത്രകാരന്മാരുമായിട്ടുകൂടി പങ്കുവെക്കണം എന്നുള്ള കേരള ചിത്രകലാ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എവറസ്റ്റ് രാജ് നിർദ്ദേശിച്ചത് പ്രകാരം വരക്കഥ ഇന്നു മുതൽ എല്ലാ ചിത്രകാരന്മാരിലേക്കും എത്തുന്നു. ഈ സംരംഭത്തിന് പിന്തുണ നൽകി ഇതിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ തയ്യാറാക്കി ഈ ആശയത്തെ കുറെ കൂടെ വിപുലീകരിക്കാൻ പിന്തുണ നൽകിയ ശ്രീ ഷാജി പാമ്പ്ള, അദ്ദേഹത്തെയും ഞാൻ നന്ദിയോടെ ഈ പ്രഭാതത്തിൽ ഓർക്കട്ടെ. കൂടാതെ കേരള ചിത്രകലാ പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ പശുപതി മാസ്റ്റർ, ട്രഷറർ ശ്രീ കെ എച്ച് ഹരിദാസ്, ചിത്രകാരൻ ശ്രീ മദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജീവ് കോട്ടയ്ക്കൽ, കോട്ടയത്തിൻ്റെ സെക്രട്ടറി ജോജോ തോമസ്, ആലപ്പുഴയുടെ ട്രഷറർ സിറിൽ ഡൊമിനിക്, അങ്ങനെ സുഹൃത്തുക്കളായ നിരവധി പേർ ഇതോടൊപ്പം അണിചേർന്നിട്ടുണ്ട്. വരക്കഥ എന്ന് പറയുന്നത് ഏകപക്ഷീയമായൊരു കഥ പറച്ചിൽ മാത്രമല്ല. ഈ കഥ പറച്ചിലിനിടയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയച്ചു തരാം, അല്ലെങ്കിൽ കഥകൾ കേട്ട ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയച്ചു തരാം, നിർദ്ദേശങ്ങൾ വയ്ക്കാം, കേൾക്കാൻ ഇഷ്ടമുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ, ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അത്തരം കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതുകൂടെ ഉൾപ്പെടുത്തി പറയാൻ ശ്രമിക്കാം. നിങ്ങൾ നിങ്ങളുടെ വോയിസ് അയച്ചു തന്നാൽ മാത്രം മതി. അങ്ങനെ എല്ലാ പ്രഭാതങ്ങളിലും ഒരു കിസ്സപറച്ചിൽ എന്ന് കരുതിയാൽ മതി. വളരെ ലാഘവത്തോടുകൂടിയിരുന്ന് ഒരു കഥ പറയുന്നു എന്ന് മാത്രം കരുതാം. പ്രശസ്ത ചിത്രകാരൻ, ലോക ചിത്രകാരൻ വാൻഗോഗിനെ കുറിച്ചുള്ളൊരു കഥയാണ് ഇന്ന് പറയുന്നത്. ഈ കഥയുടെ ഒരു പ്രത്യേകത, പത്തനംതിട്ട ജില്ലാ ഗ്രൂപ്പിൽ തന്നെയുള്ള സേനൻ എന്ന ചിത്രകാരൻ ഞങ്ങളുടെ രാവിലെയുള്ള ഈ കിസ്സപറച്ചിലിനിടയിൽ വാൻഗോഗിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴാണ് വാൻഗോഗിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രഭാതം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല വാൻഗോഗ്. അങ്ങനെ വാൻഗോഗിൻ്റെ ചിത്രകലയിലേക്കുള്ള ഒരു അന്വേഷണം എന്നുള്ള രീതിയിലാണ് ഈ കൊച്ചു കഥകൾ രൂപപ്പെടുത്തിയത്. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം വാൻഗോഗിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു. നിങ്ങളുമായും ആ വാൻഗോഗ് കഥകൾ ഞാൻ ഇവിടെ പങ്കുവെക്കാം. ഇത് 1800 വാൻഗോഗ് യഥാർത്ഥത്തിൽ തിയോ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ തിയോയ്ക്ക് അയച്ച കത്താണ് ഈ വാൻഗോഗിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു സോഴ്സ്. 1876 എഴുതിയ ഒരു കത്താണ്. അതിൽ അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് എഴുതിയത്. ലണ്ടനിലേക്ക് അദ്ദേഹം പോയത് യഥാർത്ഥത്തിൽ ചിത്രകാരൻ എന്നുള്ള നിലയിലല്ല, ഒരു തൊഴിൽ തേടി പോയതാണ്. അദ്ദേഹത്തിന് രണ്ട് തരം തൊഴിലിനോടാണ് താല്പര്യം. ഒന്നുകിൽ ഒരു അധ്യാപകനാകുക, രണ്ടാമത്തേത് ഒരു മിഷണറി ആകുക. പുരോഹിതൻ്റെ ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും ഉദ്ഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം. സുവിശേഷം പറയുക, അതാണ് സുവിശേഷം ജനങ്ങളോട് പറയുക എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്. അതായിരുന്നു ഏറ്റവും കൂടുതലും ഇഷ്ടം. ഏതായാലും ഒരു തൊഴിൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ലണ്ടനിലേക്ക് പോയത്. ഇപ്പം ലണ്ടനിൽ പോയി അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന് ഒരു സ്കൂളിൽ ജോലി കിട്ടും എന്നുള്ളൊരു താല്പര്യത്തിലാണ് അവിടെ പോയത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, തുടർച്ചയായി എപ്പോഴും വരച്ചു കൊണ്ടിരിക്കും. അതിന് പ്രഭാതമെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല, വരച്ചു കൊണ്ടേയിരിക്കും.
മുന്നിൽ കാണുന്ന എന്ത് കാഴ്ചകളും അദ്ദേഹം വരയ്ക്കും, വരച്ചുകൊണ്ടേയിരിക്കും. അതൊരു സ്വഭാവമായിരുന്നു, ഒരു ജീവിത ശൈലിയായിരുന്നു. മാത്രമല്ല ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി അദ്ദേഹം ബഹുദൂരം സഞ്ചരിക്കും. കാഴ്ചകൾ തേടിയുള്ളൊരു സഞ്ചാരം തന്നെയുണ്ട്. അത് ചിലപ്പോൾ ദിവസം ഒരു പകൽ മുഴുവനോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ നീണ്ടുപോകും. അങ്ങനെ കാണുന്ന സ്കെച്ചുകൾ എടുക്കുകയും അതെല്ലാം ചിത്രങ്ങളാക്കുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന, ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന, അദ്ദേഹം അതൊരു ചിത്രകാരനായി നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മാത്രം. കവിത വായിക്കുന്ന പോലെ, കഥ വായിക്കുന്ന പോലെ, നമ്മൾ സംഗീതം ആസ്വദിക്കുന്ന പോലെ ഒരു ആസ്വാദനം മാത്രമാണെന്നാണ് ഈ ഭാഗം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ലണ്ടനിലേക്ക് അദ്ദേഹം പോയത് ഒരു അധ്യാപകനാകാൻ, സ്കൂളിൽ അധ്യാപകനാകാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഈ സ്കൂൾ അധികൃതർ അദ്ദേഹത്തോട് പറഞ്ഞത് ശമ്പളം ഒന്നും തരൂല, പണമായിട്ടൊന്നും തരൂല, പകരം ഭക്ഷണം തരാം. അതിനവർ പറഞ്ഞ ന്യായം, അധ്യാപകനാകാൻ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്, അപ്പൊ പിന്നെ പണം കൊടുത്തൊന്നും അധ്യാപകനെ വെക്കേണ്ട കാര്യമില്ല. വല്ലാത്ത നിരാശ തോന്നി വാൻഗോഗിന് ഇത് കേട്ടപ്പോൾ. എന്ത് ചെയ്യും? അങ്ങനെ വാൻഗോഗ് എന്തായാലും വന്നു പോയില്ലേ, അദ്ദേഹം ലണ്ടനിൽ എത്തിപ്പോയി. ആ ശരി, അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് തിയോക്ക് എഴുതിയത്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും, ഓരോ സമയത്ത് നടക്കുന്ന കാര്യങ്ങളും തിയോക്ക് കത്തായിട്ട് എഴുതും. അപ്പൊ അതിനകത്ത് അദ്ദേഹം തിയോക്ക് എഴുതിയത്, എനിക്ക് ഭയമില്ല, കാരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ, ഈ തൊഴിലാണ് എനിക്കിഷ്ടം, പക്ഷെ വിജയിക്കുമോ എന്ന് ഉറപ്പില്ല. ഇതാണ് വാൻഗോഗ് പറയുന്നത്. ഈ ഏതാണ്ട് 150 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ സുപ്രഭാതത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു ചിത്രകാരൻ്റെ ജീവസന്ധാരണം എന്നുള്ളതിന് ഈ 150 വർഷമായിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലും ചിത്രകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ നിലനിൽക്കുന്നത് ഒന്നുകിൽ ഒരു ചിത്രകല അധ്യാപകനാകുക എന്നുള്ള ഒരു ഭാഗമാണ്, മറ്റൊന്ന് കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ആകുക എന്നുള്ള ഭാഗമാണ്. ഈ രണ്ട് മേഖലയിലാണ് ഇത്രയും കാലം ചിത്രകാരന്മാർ ഇതുവരെയും നിലനിന്നു പോകാൻ എടുത്തിരുന്ന ഒരു 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 വഴി. നമ്മുടെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ ചിത്രകാരന്മാരെല്ലാം അധ്യാപകർ കൂടിയായിരുന്നു, ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അധ്യാപകരായിരുന്നു, അല്ലെങ്കിൽ സ്കൂളുകളിൽ അധ്യാപകരായിരുന്നു. അതല്ലാത്ത കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകളായിരുന്നു. കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകൾ പിന്നീട് ഫൈൻ ആർട്ടിൻ്റെ ഭാഗമായി നിലനിന്നു എന്ന് മാത്രം, എം എ ഹുസൈനെ പോലെ. അപ്പം ഈ തരത്തിൽ മാത്രമാണ് ഒരു ജീവസന്ധാരണം സംഭവിക്കുന്നു എന്നുള്ളത് ഈ വാൻഗോഗിൻ്റെ കഥ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോഴും 150 വർഷമായിട്ട് ഇതുതന്നെയായ അവസ്ഥ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ വാൻഗോഗ് ലണ്ടനിലെത്തി. അപ്പോൾ ചെന്ന ദിവസം ഒരു രാത്രിയിലാണ്. അപ്പോൾ ഈ അദ്ദേഹം നല്ല കാഴ്ചകൾ കാണുമ്പോൾ അതെല്ലാം അദ്ദേഹം കുറിച്ചു വെക്കുകയും അതൊക്കെ തിയോയ്ക്ക്, അനിയൻ തിയോയ്ക്ക് എഴുതി അയക്കുകയും ചെയ്യും. വാൻഗോഗ് യഥാർത്ഥത്തിൽ വിൻസെന്റ് വാൻഗോഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വാൻഗോഗ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. അനിയൻ്റെ പേര് തിയോ വാൻഗോഗ്. അപ്പം നമുക്ക് സൗകര്യത്തിന് അനിയനെ തിയോ എന്നും ചേട്ടനെ വാൻഗോഗ് എന്നും വിളിക്കാം. അപ്പോൾ ചെന്നത് ലണ്ടനിൽ ചെന്ന ദിവസം അദ്ദേഹം രാത്രിയിൽ കണ്ട കാഴ്ച തിയോയ്ക്ക് എഴുതിയത് ഇങ്ങനെയാണ്: ദൂരെ നഗരത്തിൻ്റെ കൊച്ചു മിനാരങ്ങൾ, മില്ലുകൾ, ചരിഞ്ഞ മേൽക്കൂരകൾ, ഗോഥിക് ശൈലിയിലുള്ള വീടുകൾ. അതേ രാത്രി എൻ്റെ ജാലകത്തിലൂടെ കാണാവുന്നിടത്തോളം വീടുകളുടെ മേൽക്കൂര നോക്കി, ഇരുട്ടിൽ നിൽക്കുന്ന ഇരമ്പിക മരങ്ങളുടെ ശിഖരം നോക്കി ഞാൻ നിന്നു. മേൽക്കൂരകൾക്ക് മീതെ ഒരു ഏകാന്ത നക്ഷത്രം, സുന്ദരമായ, വലിയ, സ്നേഹാർദ്രമായ ഒരു നക്ഷത്രം. മറക്കാൻ കഴിയില്ല കാഴ്ച. മനോഹരമായിട്ടാണ് വാൻഗോഗിൻ്റെ രചന. എത്ര കാവ്യാത്മകമായിട്ടാണ് വാൻഗോഗ് എഴുതുന്നത്. ചിത്രകാരന്മാർ എഴുത്തുകാരും കൂടിയാണെന്ന് തോന്നിപ്പോ. എന്നാൽ അദ്ദേഹം അടുത്ത ദിവസം രാവിലെ കണ്ട ഒരു കാഴ്ച അപ്പൊ തന്നെ ചിത്രം വരയ്ക്കുകയും ചെയ്തു. എൻ്റെ ജാലകത്തിലൂടെ കാണുന്ന സ്കൂളിൻ്റെ ഒരു ചിത്രം ഞാൻ അപ്പോഴേ വരച്ചു. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന രക്ഷിതാക്കളോട് കൈവീശുന്ന കുട്ടികളെ എനിക്ക് ഈ ജാലകത്തിലൂടെ കാണാം. അപ്പം അദ്ദേഹം ജോലി തേടിപ്പോയ സ്കൂളിൻ്റെ ആ ഒരു ചിത്രമാണ് ആ കാണി എഴുതി അയച്ചത്, തിയോയ്ക്ക് എഴുതി അയച്ചത്. എന്തായാലും ശമ്പളമൊന്നും കിട്ടില്ല, ജോലി ചെയ്തേ പറ്റൂ എന്നുള്ളൊരു എത്തിപ്പോയല്ലോ. അതുകൊണ്ടപ്പോൾ അത് സ്വീകരിക്കാൻ എന്ന് അദ്ദേഹത്തിന് തീരുമാനിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിയോയുടെ ഒരു കത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ അദ്ദേഹം ഈ 3 മാസം കടന്നു പോയത് ചില പ്രതീക്ഷകളോടുകൂടിയാണ്. കാര്യം എന്തെങ്കിലും ഒരു പുതിയ മാർഗം തെളിയും എന്നുള്ള ഉദ്ദേശത്തിൽ. കാരണം മിഷനറി ആകുക, സുവിശേഷ പ്രവർത്തകനാകുക എന്നുള്ളൊരു ആഗ്രഹം കൂടെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ പുരോഹിതനാകാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഏതെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു
ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജോലി, മിഷണറി പ്രവർത്തനങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ അന്നത്തെ സമയത്ത് ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാലേ പറ്റുള്ളൂ, ഈ ലൈസൻസ് എടുക്കുന്ന പോലെയാണ്. അപ്പം 24 വയസ്സ് കഴിഞ്ഞാലേ അത് പറ്റൂ. അപ്പോൾ വാൻഗോഗ് എഴുതിയ സമയം 23-ാമത്തെ വയസ്സിലാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി ഒരു വർഷം കഴിഞ്ഞാലേ എനിക്ക് ആ ജോലി ലഭ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിക്ക് ചേരാൻ പറ്റുള്ളൂ എന്ന് തിയോയുടെ കത്തിലുണ്ട്. തിയോ വാൻഗോഗിന് അപ്പോൾ 23-ാമത്തെ വയസ്സ് ആണ് വാൻഗോഗ് എന്നും കൂടെ ഓർക്കുക ഇപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ. അപ്പോൾ തിയോ തിരിച്ചെഴുതി ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ, വരുമാനം വല്ലതും കിട്ടുന്നുണ്ടോ? അപ്പോൾ വാൻഗോഗ് അതിന് മറുപടിയായിട്ട് തിയോയ്ക്ക് എഴുതിയ കത്തിൽ വിശദീകരിച്ചത്, ഞാനിപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നീ ചോദിച്ചു. പൊതുവേ ഉച്ചയ്ക്ക് 1 മണി വരെ ഞാനത് ചെയ്യും. അതിനുശേഷം മിസ്റ്റർ ജോൺസിൻ്റെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ടൗണിലെ മറ്റു ചില കുട്ടികൾക്കോ ട്യൂഷൻ എടുക്കും. പിന്നെ വൈകുന്നേരം എൻ്റെ വേദപാഠ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പ്രത്യേകം ചെയ്യും. വേദപാഠ പുസ്തകമാണ് വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. ഭാവിയിൽ കൂടുതൽ പഠിപ്പിക്കേണ്ടിയൊന്നും വരില്ല, ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യാമെന്ന് മിസ്റ്റർ ജോൺസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ വാൻഗോഗിനെ ആ സ്കൂളിൽ നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ, കൂടെ താമസിക്കാം. അപ്പോൾ അതിനോടൊപ്പം ജോൺസിൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ മറ്റു കുട്ടികളെയും വേണമെങ്കിൽ പഠിപ്പിക്കാം. അങ്ങനെയുള്ളതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോൺസ് ആണ് പള്ളിയിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വാൻഗോഗ് ഈ അവസരത്തിൽ എഴുതിയപ്പോൾ ഇത്രയും കൂടി എഴുതി, നാളെ ഒരു 2-ാം തവണ ഒരു ചെറിയ തുക എനിക്ക് ശമ്പളം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു ജോഡി ബൂട്ടുകളും പുതിയൊരു തൊപ്പിയും വാങ്ങണം, അതാണ് ആഗ്രഹം. പ്രിയപ്പെട്ടവർ, ഒരു ചിത്രകാരൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അംശം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. 150 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പ്രഭാതത്തിലിരുന്ന് ചിന്തിക്കുമ്പോഴും ചിത്രകാരന്മാരുടെ അവസ്ഥയ്ക്കൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ലോക പുരോഗതിക്കൊപ്പം കലാകാരൻ്റെ വളർച്ച എങ്ങനെയാണ് എന്ന് നമ്മൾ ഇനിയും അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ മാസ്റ്റേഴ്സിൻ്റെ കഥകളെല്ലാം വായിക്കുമ്പോൾ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും വാൻഗോഗിൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളും നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും പങ്കുവെക്കാം. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചിത്രകാര സുഹൃത്തുക്കളോടും, എല്ലാ ചിത്രകലാ സ്നേഹികളോടും എൻ്റെ നന്ദി കൂടെ ഞാൻ ഈ പ്രഭാതത്തിൽ അറിയിക്കട്ടെ. നാളെ പുതിയൊരു കഥയുമായി വീണ്ടും വരാം, അതായത് വാൻഗോഗിൻ്റെ തന്നെ പുതിയൊരു അനുഭവമായി വീണ്ടും വരാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നലെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണ സാരഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത ദിവസമാണിന്ന്. പുതിയൊരു ഭരണം ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ചയായി വന്ന് പുതിയൊരു ഭരണം. ഈ അവസരത്തിൽ നമ്മൾക്ക് ഓർക്കാനുള്ളത്, വലിയ ഒരു രോഗപീഠയുടെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ ഇന്ന്. നമുക്കെല്ലാം ആശ്വാസം നൽകാൻ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ പുതിയ ഭരണാധികാരികൾക്ക് കഴിയട്ടെ. അതിനവർക്ക് ഈശ്വരൻ തുണ നൽകട്ടെ, അല്ലെങ്കിൽ അവർ ശക്തി പകരട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നന്മ മേൽക്കുമേൽ ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.